മാതൃത്വവും കന്യാത്വവും സ്ത്രീകൾക്ക് ഭൂഷണമാണ്. സ്വാഭാവിക തലത്തിൽ ഇവ രണ്ടും ഒരു വ്യക്തിയിൽ സമ്മേളിക്കുക അസാധ്യമാണ്. ദൈവശാസ്ത്രത്തിൽ കന്യകാത്വം ഒരു സുകൃതമാണ്. പരിശുദ്ധ കന്യകയുടെ കന്യാത്വമാണ് ലോകരക്ഷകനെ ജനിപ്പിച്ചത്. അതിനാൽ കന്യാത്വം ആധ്യാത്മിക ജനനത്തിൻ്റെ ഉറവിടമായി. പരിശുദ്ധ കന്യകയുടെ കാന്തി പ്രചുരുമയ്ക്ക് ഒരു കോട്ടവും തട്ടാതെയാണ് മിശിഹ ജനിച്ചത്. പരിശുദ്ധ കന്യക മിശിഹായെ ഗർഭം ധരിക്കുന്നതിന് മുമ്പും പരിശുദ്ധാത്മാവിനാൽ ഈശോയെ ഗർഭം ധരിച്ചതിന് ശേഷവും അവിടത്തെ പ്രസവിച്ച ശേഷവും കന്യാത്വത്തിന് യാതൊരു ഭംഗവും സംഭവിച്ചില്ല എന്നുള്ളത് അപ്പോസ്തല കാലം മുതലുള്ള വിശ്വാസമായിരുന്നു. കണ്ടാലും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്നുള്ള എസക്കേൽ പ്രവാചകൻ്റെ പ്രവചനം ക്രിസ്തുവിൻ്റെ കന്യകയിൽ നിന്നുള്ള ജനനത്തെ സൂചിപ്പിക്കുന്നു. ഓരോ ജീവിതാന്തസ്സിലുള്ളവരും അവരവരുടെ ജീവിതാന്തസ്സിന് അനുസൃതമായ ശുദ്ധത പാലിക്കണം. പരിശുദ്ധ കന്യകയുടെ നേർക്കുള്ള ഭക്തി ശുദ്ധതയുടെ ഏറ്റവും സുനിശ്ചിതമായ അടയാളമാണ്.